കോവിഡ് നിയന്ത്രണത്തിനിടയിലും ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. നഗരമേഖലകളിലടക്കം വിപണികൾ സജീവമായി. പൂവ്, തുണി, പച്ചക്കറി വ്യാപാര മേഖലകളാണ് ഓണത്തോടനുബന്ധിച്ച് ഉണർന്നിരിക്കുന്നത്. മഹാമാരിക്കാലമാണെങ്കിലും ഓണത്തെ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ. ഓണവിപണിയിൽ പ്രധാനമായും പൂക്കൾക്കും പച്ചക്കറികൾക്കുമാണ് ആവശ്യക്കാർ കൂടുതൽ. പൂക്കൾക്ക് കിലോയ്ക്ക് 100 മുതൽ 300 രൂപ വരെ വർധനവുണ്ടായെങ്കിലും വിൽപ്പനയിൽ കുറവില്ല. പ്രാവശ്യം പൂവൊക്കെ എല്ലാ പ്രാവശ്യം എല്ലാ കളേഴ്സും വന്നിട്ടൊക്കെയുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും ഇച്ചിരി കൂടുതലാണ് റേറ്റൊക്കെ നമ്മുടെ ഫ്ലവേഴ്സിന്. പക്ഷേ മലയാളികൾക്ക് പൂക്കളോ എല്ലാം ഇല്ലാതെ എങ്ങനെയാണ് ഒരു ആഘോഷമാവുന്നത്? വെർച്വലാണെങ്കിലും യുനോ നമുക്ക് മലയാളികൾക്ക് പൂക്കളോ ആ ഡ്രസ്സൊക്കെ ഇട്ട് അനിഞ്ഞൊരുങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിലാണല്ലോ. അതുകൊണ്ട് വില എന്ത് പറഞ്ഞാലും നമ്മൾ വാങ്ങും. പച്ചക്കറികൾക്കും ചെറിയ തോതിൽ വിലവർദ്ധനവുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറവാണ്. പച്ചക്കറിക്ക് വില കൂടുതലാണ്, മേടിക്കാനില്ല. കഴിഞ്ഞ കൊല്ലത്തെ കാലൊക്കെ 1% പോലും ഇല്ല. വസ്ത്രവിപണി ഉണർന്നെങ്കിലും ഓണത്തിരക്കിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഒരു രക്ഷയില്ലെന്നുള്ളതാണ് സത്യം. കാര്യം ഇപ്പം ഈ ഒരാഴ്ചക്കുള്ളിൽ ഫുട്പാത്ത് കച്ചവടം ചെയ്യാനായിട്ട് വരുമ്പോൾ തന്നെ അധികാരികൾ വന്നിട്ട് ഇത് ഇടരുന്ന് പറയുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓണം സ്പെഷ്യൽ പായസങ്ങളാണ് മറ്റൊരു സവിശേഷത. കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വിപണി മെച്ചപ്പെടുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. കോവിഡ് നിയന്ത്രണങ്ങൾക്കിടയിലും മലയാളികൾ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എങ്കിലും പഴയകാലത്തെ തിരക്കൊന്നും വിപണിയിലില്ല. ക്യാമറമാൻ അരുൺ ഹൂണികനൊപ്പം രാഹുൽ വിജയൻ, 24 കൊച്ചി.